السلام عليكم. بسم الله الرحمن الرحيم. കഴിഞ്ഞ ഹദീസ് പഠന സീരീസ് നമ്മൾ കിതാബുൽ ഇൽമിൽ കുറച്ച് ഹദീസ് പഠിച്ചു. അതിൽ ചെറിയ രണ്ട് ഹദീസ് പറയാം. യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്. യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. മീനി ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി അഥവാ ലളിതമാക്കി കൊടുക്കുക, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവരെ അകറ്റാതിരിക്കുക. ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നവർ, അറിവ് നൽകുന്നവർ, അറിവ് പകർന്നു കൊടുക്കുന്നവർ, വളരെ സങ്കീർണമാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുക, ലളിതമാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ആളുകൾക്ക് സിമ്പിളായിട്ട് മത നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ലളിതമാക്കി കൊടുക്കണം. ലളിതമാക്കി പറയണം എന്ന് പറഞ്ഞാല് മത നിയമങ്ങളുടെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഒക്കെ ഒഴിവാക്കണം എന്നല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നല്ല, അങ്ങനെയല്ല. എന്ത് ചെയ്യണം, മത നിയമങ്ങൾ വളരെ ലളിതമാക്കി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. ബുദ്ധിമുട്ട് ആള് അതേപോലെ സങ്കീർണമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഇട്ട് ആകെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലളിതമാക്കി പറഞ്ഞോളൂ. അല്ലെ, ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക, ആളുകൾക്ക് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് കാര്യമില്ല, ആളുകൾക്ക് സുവാർത്ത സുവിശേഷം അറിയിച്ചു കൊടുക്കുക, ആളുകളെ ദീനിൽ നിന്ന് അകറ്റാത്ത പ്രവർത്തനങ്ങൾ, ദീനിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങളൊക്കെ നൽകുമ്പോൾ അതിന് അനുയോജ്യമായ സമയവും അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ വിഷയങ്ങളൊക്കെ ആയിരുന്നു. ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്. അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹവ്വലു ബിൽ മൗലതി യതഹവ്വലു ബിൽ മൗലതി യതഹവ്വലുനാ ബിൽ മൗലതി في الأيام كراهة الصامت علينا. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ക്ലാസ്സുകൾ വിഷയങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യും, മൗഅലത്ത് ഉപദേശങ്ങളൊക്കെ നൽകുമ്പോൾ ചില പ്രത്യേക ചില ദിവസങ്ങൾ ചില സമയം ഒക്കെ സ്റ്റേജ് അങ്ങനെ അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കുമായിരുന്നു. കാരണം എന്താ, ഞങ്ങൾക്കൊരു സാമത്ത് ഒരു ബോർഡം വിരസത ഇല്ലാതിരിക്കാൻ. അപ്പം ഇത് നല്ലൊരു അധ്യാപകന്റെ ഒരു ജോലി ഒരു രീതിയാണ്. വിശ്വാസമേ ഏറ്റവും നല്ല അധ്യാപകനായി ശരി, ഏറ്റവും നല്ലൊരു മാലിം ആയിരുന്നു. അടുത്ത ബാബ്, ബാബിൽ യഖുതിബാതി ഫിൽ ഇൽമി വൽ ഹിക്മതി വഖാല ഉമറു തഫഖഹു ഖബ്ല അൻ തുസവ്വദു വഖാല ഉമർ ദൻ യഖുതിബാതി ഫിൽ ഇൽമി ഹിക്മത നോളജ് അറിവ് വിജ്ഞാനം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം സംബന്ധിച്ച് പറയുന്ന ബാബ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തഫഖഹു ഖബ്ല അൻ തുസവ്വദു, തഫഖഹു നിങ്ങൾ ദീനിൽ ജ്ഞാനം നേടുക, അറിവ് നേടുക, ഖബ്ല അൻ തുസവ്വദു നിങ്ങൾ ഒരു ചീഫ് ആകുന്നതിന് മുമ്പ്, അതായത് ഒരു ഓരോ സ്ഥാനങ്ങളിൽ ഒരു കാര്യങ്ങളിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച അറിവ് മത നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിവുള്ളവർ ആയിരിക്കുക. പിന്നെ അതിലുള്ള ഹദീസ്, ഹദ്ദസന ഹുമൈദി قال حدثنا سفيان قال حدثني اسماعيل بن ابي خالد على غير ما حدثناه الزهري قال سمعت قيس بن ابي حازم قال سمعت عبد الله بن مسعود قال قال النبي صلى الله عليه وسلم لا حسد الا في اثنتين رجل ناداه الله مالا فسلط على هلكته في الحق ورجل آتاه الله الحكمة فهو يقضي بها ويعلمها. نبي صلى الله عليه وسلم قال ابن مسعود رضي الله عنه لا حسد الا في اثنتين. حسد ولا ما تنبا؟ أسوية أسوية لا لا حسد الا في اثنتين. حسد بعد الله أسوية بعد الله أسوية بعد الله أسوية كرسي النبي صلى الله عليه وسلم قال لنا بعد الحمد لله إياكم والحسدة فإن الحسدة يأكل الحسنات كما تأكل النار الحطبة. نعم نعم حسد حسوية سوشيكا
കാരണം ഹസദ് അസൂയുണ്ടല്ലോ, അത് വിറക് പിന്നെ തീ തിന്നുന്നത് പോലെ നിങ്ങളുടെ നന്മകളെ തിന്നുകളായി തീർത്ത് കളയും. ശരി, അപ്പൊ മറ്റുള്ള ആളുകളോട് നമ്മൾ അസൂയ വെച്ച് പുലർത്താൻ പാടില്ല കേട്ടാ. അത് കുഴപ്പമില്ല, ലാ ഹസദ ഇല്ലാ ഫിസ്നത്തൈൻ. അപ്പൊ അസൂയ പാടില്ല, എന്ത് ഇല്ലാ ഫിസ്നത്തൈൻ. പക്ഷെ ഒരു ഇസ്തിസ്നാഅ് പറഞ്ഞു ഇല്ല പിഴിക്ക, ഇല്ലാന്നാല് പിഴിക്ക, ലാ ഇലാഹ ഒരു ഇലാഹും ഇല്ല, ഇല്ല അല്ലാഹു അല്ലാഹു ഒഴികെ അല്ലാഹു അല്ലാതെ. ഇല്ലാ ഫിസ്നത്തൈൻ, ഫിസ്നത്തൈൻ പറഞ്ഞാല് രണ്ട് രണ്ട് കാര്യങ്ങളിൽ ഒഴികെ അസൂയ പാടില്ല. ഏതാ രണ്ട് കാര്യങ്ങൾ? റജുലിൻ ആതാഹു അല്ലാഹു മാലൻ ഫസ്വല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്. റജുലിൻ അല്ലെങ്കിൽ റജുലിൻ ഒരാളുടെ കാര്യത്തിൽ, ആതാഹു അല്ലാഹു മാലൻ, അല്ലാഹു അദ്ദേഹത്തിന് മാല് കൊടുത്തിരിക്കുന്നു. മാല് പറഞ്ഞാല് ആ എന്ത് മാല? കള്ളൊരു മാലാണ്, മാലല്ല. മാല് കൊടുത്തിരിക്കുന്നു എന്ത്? ഫസ്വല്ലിത അലാ ഹലകതിഹി, അത് നശിക്കുന്ന, അത് നഷ്ടപ്പെടുത്തി, അയാൾ അത് ഒഴിവാക്കി, അത് അയാള് തീർത്തു. ഹലക്ക് നശിച്ചു നടത്തണ്ട്, ഇവിടെ സമ്പത്തൊക്കെ അയാൾ വിനിയോഗിച്ചു. ഹക്കിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ അയാൾ സമ്പത്ത് വിനിയോഗിച്ചാണ്, അള്ളാഹും റസൂൽ നിർദ്ദേശിച്ച പ്രകാരം സമ്പത്ത് വിനിയോഗിച്ചതാണ്. സമ്പത്ത് ധാരാളം കിട്ടി അള്ളാഹു നൽകി, എന്നിട്ട് സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യമാർഗത്തിൽ വിനിയോഗിച്ചു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച വ്യക്തി. അയാൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അസൂയ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അയാളെ പോയി എന്നേ ചെയ്യാനൊന്നുമില്ല. അതേപോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും ദാനം ചെയ്യാമായിരുന്നു, എനിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നതല്ല. അങ്ങനെ സമ്പത്ത് നേടുന്ന കാര്യത്തിലൊരു പ്രചോദനം, ഒരു ചോദന ഉണ്ടാവുകയും, അങ്ങനെ നമ്മൾ സമ്പത്ത് നേടുന്ന മാർഗങ്ങളിലൂടെ, ഹലാലായ മാർഗത്തിൽ സമ്പത്ത് നേടി അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടാവും, ഒരു മത്സര സ്പിരിറ്റ് ഉണ്ടാവും, അത് നല്ലതാണ്. അങ്ങനെയുള്ള അസൂയ നല്ലതാണ്. അതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞതാണ്, ഒരാൾ അതാഹു, അതാ നൽകി അല്ലേ, അതാഹു അവന് നൽകി, ആര് നൽകി? അള്ളാഹു, അള്ളാഹു നൽകി. അൽ ഹിക്മത്ത, വിജ്ഞാനം, ജ്ഞാനം, ജ്ഞാനം നൽകി, ഹിക്മത്ത് വിസ്ഡം നൽകി. ഫഹുവ യഖ്ളി ബിഹാ, അയാൾ അതനുസരിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ അതനുസരിച്ച് വിധിച്ചു. ജ്ഞാനമുള്ള ആൾ, ജ്ഞാനിയായ ആള് അതനുസരിച്ച് വിധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. വയ്യു അല്ലിമുഹ, അല്ലമെന്ന് പറഞ്ഞാല് പഠിപ്പിച്ചു, യു അല്ലിമു പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കും, മുലാരി അല്ലെങ്കിൽ ഉസ്തഖബ് അല്ലേ. അല്ലമ യു അല്ലിമു മുഅല്ലിം, മുഅല്ലിം എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുന്ന ആള്, അതായത് അധ്യാപകൻ അല്ലേ. അപ്പൊ വയ്യു അല്ലിമുഹ, അതിനെ അയാൾ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഒരാൾ ജ്ഞാനിയായ ഒരാൾ, അയാൾക്ക് അള്ളാഹു ധാരാളം ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നൽകിയിട്ടുണ്ട്, നല്ല അറിവ് നൽകിയിട്ടുണ്ട്. ആ അറിവ് അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും അയാൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അറിവ് നേടുന്ന കാര്യത്തിൽ അല്പസ്വല്പം അസൂയയാവാം. ശരി, അത് ഒരുതരം ആരോഗ്യപരമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം അറിവ് നേടുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനും സഹായമാണ്, അത് നല്ലതാണ്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കണം, അപ്പം നിങ്ങളെ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങളെക്കാളയാണ് പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന്, അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ ആ അവളെക്കാളെ അറെ അല്ലെങ്കിൽ അവനെക്കാളെ അറേ എനിക്ക് പഠിക്കണം എന്ന്, ആ അല്ലെങ്കിൽ ആ കുട്ടിയെ പോലെ എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ അതിലേറെ പഠിക്കണം എന്ന് ഒരു ചെറിയ അസൂയ തോന്നിയതാണ്. എന്ന് വിചാരിച്ച അവരെ പോയിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ദ്രോഹകരമായിട്ട് പ്രവർത്തിക്കാനല്ല, ആരോഗ്യകരമായിട്ട് ഒരു മത്സരം, ഈ തരം അസൂയ ഉണ്ടാകും, അത് നല്ലതാണ്. പക്ഷെ അത് അധികം പാടില്ല. ഇങ്ങനെ ആരോഗ്യകരമായിട്ടല്ലാത്ത രൂപത്തിൽ ആകാൻ പാടില്ല, വെറുപ്പാകാൻ പാടില്ല. അത് അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ എനിക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ, ഖുർആൻ ഹദീസൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പാടില്ല. സ്കൂളിലാണെങ്കിലും, സ്കൂളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും അതൊക്കെ പഠിച്ചാലേ ഖുർആൻ ഹദീസൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഖുർആൻ ഹദീസ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാണ്, മറ്റുള്ള വിജ്ഞാനങ്ങളല്ല, നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം മറ്റ് ഭാഷകൾ അറിഞ്ഞാൽ എന്താള്ളൂ, ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ആകാശങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിച്ചൊക്കെയാണ് ഖുർആൻ പറയുന്നത് അല്ലേ, ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കാൻ എന്താണ്, ഖുർആൻ പഠനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. ശരി, അല്ല വെറുതെ എങ്ങനെ പഠിച്ച കാര്യം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മളതെല്ലാം പഠിക്കുന്നത് ഖുർആൻ സുന്നത്തിനനുസരിച്ച് ജീവിക്കാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശമാണ്. ശരി, ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതിനാണ്
നമ്മൾ ഭൗതിക ലോകത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഖുർആനിൽ പറയുന്നത് എന്താണ്? കൂടുതലും ഭൗതിക ലോകത്തെ വിഷയങ്ങളാണ്. സൂര്യൻ, ചന്ദ്രൻ, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അതൊക്കെ പഠിച്ചില്ലേ? ഇത് എല്ലാ ഗോളങ്ങളും അതിന്റെ പാതയിൽ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ വിഷയങ്ങൾ ഖുർആനിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങൾ കുറെ ഖുർആൻ കേട്ടിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ അത് നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാണ് ഖുർആനെങ്കിൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കണം. അപ്പൊ നമ്മൾ ആ പഠനം കൊണ്ടുള്ള ഉദ്ദേശം ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് എന്ത് തോന്നാം? അസൂയ തോന്നുന്നതിന് കുഴപ്പം ഇല്ല. അസ്സലാമു അലൈക്കും.